ഹലോ ഗൈസ്, സോ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തരംഗമായിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ആർജു എന്ന് പറയുന്നത്. ഏകദേശം 2 ആഴ്ച കൊണ്ട് പുള്ളിക്ക് ഇപ്പൊ ഒരു മില്യൺ ഏകദേശം അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നേടിയിട്ടുണ്ട്. പുള്ളി പുള്ളി നല്ല രീതി ചെയ്ത മെയിൻ പണി എന്ന് പറഞ്ഞാൽ നല്ല രീതി ടിക്ടോക്ക് ആൾക്കാരെ അങ്ങ് റോസ്റ്റ് ചെയ്തങ്ങ് എടുത്തു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ചെയ്ത ഈ പുള്ളി റോസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ എതിരായിട്ട് ഒരു കുറെ ആൾ പറഞ്ഞായിരുന്നു. ടിക്ടോക്കിൻ്റെ അത് എതിരായിട്ട് കുറേ ആൾക്കാർ ഇത് കാണിച്ചു. സോ അത് വെച്ച് നല്ല രീതിയിൽ ഇഷ്ടം പോലെ ട്രോളുകൾ അങ്ങ് ഇറങ്ങി. അതുപോലത്തെ ഒരു ട്രോളിലാണ് നമ്മൾ ആദ്യം റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കാണാം എവിടെ വരെ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ട്രോൾ തന്നെയാണ്, ഏറ്റവും കൂടുതൽ വ്യൂ നേടിയ ഒരു ട്രോളാണ്, ഏകദേശം 700K ജിഷ്ണു ട്രോൾസ്. അപ്പൊ നമുക്ക് തുടങ്ങാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാരും മച്ചാന്റെ വീഡിയോ കണ്ടു തോന്നുന്നത്. യൂട്യൂബറാണ് അർജുൻ ആണ് പേര്. അപ്പൊ ഈ മച്ചൻ ട്രോളാൻ തുടങ്ങിട്ട് കൊറേയായി. ഇവിടെ വിചാരം എല്ലാരും വന്ന് ഇടക്കിടക്ക് എല്ലാരും ഇടക്കിടക്ക് ഒരു ചെണ്ട. ഞാനൊരു ചെണ്ടയാണെന്ന ഇവിടുള്ള ഒരു വിചാരം എല്ലാരും വന്ന് ഇടക്കിടക്ക് കൂട്ടും. അപ്പൊ ഇവന് ഇതിനകത്ത് പറയുന്ന ഒരു ഗുഡ് മെസ്സേജ് ഉണ്ട്. എന്താ വെച്ചാല് നമ്മൾ കാമിക അമരമായിട്ട് പുറത്തു പോകുമ്പോ നമ്മൾ സൂര്യൻ നോക്കുക. ഓ, അത് വേറെ ലെവലായിരുന്നു കേട്ടോ. പുള്ളി ചെയ്ത് ഇളിയ പുതി ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്ക. ഫോർ എക്സാമ്പിൾ, ഇത് വേറെ ലെവലായിരുന്നു. എനിക്ക് ഏറ്റവും പുള്ളിയുടെ എന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ അല്ലെങ്കിൽ ഒരു റോസ്റ്റ് ആണ് ഈ ഫുൾ. മറ്റേ നിങ്ങൾക്ക് അവരുടെ ഗ്രഹണി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രഹണിയോ? അതിന് ഇവനല്ലേ ചെയ്യുന്നത്, അവൻ എന്തിന്റെ ഗ്രഹണി വരുന്നത്? മറ്റേ നിങ്ങൾക്ക് അവരുടെ ഗ്രഹണി ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി ഇത് ഞാൻ ഇങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. സത്യം ഇവനല്ലേ ചെയ്യുന്നത്, അതിന് ഇവൻ മറ്റവനോട് എന്തിനാ ചോദിക്കുന്നത് ഗ്രഹണി ഉണ്ടോ എന്ന്. അപ്പൊ ഇവൻ കൊടുക്കുന്ന മെസ്സേജ്. അപ്പൊ നിങ്ങൾ കാര്യം കണ്ണാടി എടുക്കാൻ മറക്കരുത്. മച്ചാൻ കണ്ണാടി എടുത്തിട്ട് അങ്ങനെയാണ് മച്ചാൻ ചിരിക്കുന്നത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ എനിക്ക് ഈ വീഡിയോ ഉണ്ട്. എനിക്ക് ഡൗട്ട് അടിച്ചതെന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ കാണിക്കുന്ന പരിപാടികളാണ് ഈ മറ്റവനെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു കുട്ടൻസ് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ മച്ചാനെ. എത്ര നല്ല അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അത്രക്കുള്ള ബുദ്ധി. എന്റെ മുന്നിൽ ജിഷ്ണു എത്ര നല്ല വീഡിയോസ് ഉണ്ട്. എന്റെ അക്കൗണ്ട് ഞാൻ പറയുന്നില്ല, മറ്റുള്ളവരുടെ എത്ര അക്കൗണ്ട് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതിലെ നല്ല വീഡിയോ എടുത്ത് നിനക്ക് നല്ല റിയാക്ഷൻ ചെയ്ത് നിനക്ക് വേണമെങ്കിൽ പൈസ ഉണ്ടാകാം. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തന്നെ. ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചുറ്റുമനയമാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ആക്ട് ചെയ്യാനുള്ള ഒരു ഇത് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ഓക്കെ, ഇപ്പൊ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഇവര് പുതിയൊരു പേര് കിട്ടിയാടാ നല്ല പേര്. പക്ഷെ എനിക്ക് ഇവന്റെ ഏറ്റവും വീഡിയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അല്ല, ഇവന്റെ ആ ഒരു സെന്റിമെന്റ് ബാക്ക്ഗ്രൗണ്ട് ടൂൺ വരാത്തത് ആരാണെങ്കിലും കരഞ്ഞു പോകും കേട്ടോ. ഉള്ള കാര്യമാണ് എന്റെ അമ്മാച്ചന്റെ തേങ്ങാ വീണപ്പോഴും ആദ്യ ഇതുപോലെയായിരുന്നു. എന്റെ അമ്മാച്ചന്റെ തേങ്ങാ വീണപ്പോഴും ആദ്യ ഇതുപോലെയായിരുന്നു. എന്റെ പനി ഈ ഒരു വീഡിയോ കാണുമ്പോ അല്ല ഇവന്റെ ഇത് കാണുമ്പോ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് ഇത് സത്യം പറഞ്ഞ ഒരു ഒരു കരച്ചിൽ ആർക്കാണെങ്കിലും വന്നു പോകും. ഈ സാധനത്തിന്റെ കരച്ചിൽ കേൾക്കുമ്പോ എനിക്ക് അവിടെ നിന്നൊക്കെ ചൊറിച്ച് കേറുവോ. വെറുതെ അല്ല റോസ്റ്റ് ചെയ്ത് ട്രോളിക്കും.
ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? പോടാ പൈത്യക്കാര, പോയി തൂങ്ങടാ. വേറെ ലെവലിൽ ട്രോൾ കേട്ടു, വെറുതെ ഇത്ര വ്യൂ കിട്ടിയേ. പോടാ പൈത്യക്കാര, പോയി തൂങ്ങടാ. നല്ലൊരു ട്രോളൊക്കെ ട്രോളർമാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ട്രോളർമാരെ പിടിച്ചു പോക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം അല്ലേ? കൊള്ളാം. പുതിയ കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല. ടിക്ടോക്ക് ആംഗള അല്ലേ? ടിക്ടോക്ക് ആംഗള പേര് വീണല്ലേ? ടിക്ടോക്ക് ആംഗള. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരിക്കില്ല. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? നല്ല രീതിയിൽ കൊറേശ്ശെ കാണുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു യേശു ക്രിസ്തുവായിട്ട് അഭിനയിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു ഗുരുവായൂരപ്പനായിട്ടാണ് വിചാരിച്ചാൽ ഞാൻ ഗുരുവായൂരപ്പനാകും, അല്ലെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ പോലെയാവും. ഒരിക്കലും ഇല്ല. അതേപോലെ തന്നെ ഒരു ആംഗളായിട്ട് അഭിനയിച്ചിട്ട് ഞാൻ നല്ലൊരു ആംഗളയാണോ അല്ലെങ്കിൽ നല്ല പിള്ള ചമ്മയാണെന്നും അത് വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്റെ അമ്മച്ചി പൊളിച്ചു നല്ലപിള്ള ചമ്മയാണെന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് രാമായണം മൊത്തം പറഞ്ഞിട്ട് സീതയാരി ചോദിക്കുന്ന പോലെയാണ്. എന്റെ ക്യാരക്ടർ വേറെയാണ്, ഇതൊക്കെ എന്റെ ക്രിയേഷനാണ്. അത് ശരി, അത് സമ്മതിച്ചത്. ക്രിയേറ്ററിന്റെ എല്ലാ ഫ്രീഡവും ഉണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ. സോ അതിന് ഞാൻ ഒന്നും പറയുന്നില്ല, നല്ലൊരു ഇത് തന്നെ. ഡ്യുവൽ പേഴ്സണാലിറ്റി തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ മോശമായിട്ട് പ്രതികരിക്കുന്നോട് ഒന്നേ പറയുള്ളൂ, ഈ കാണുന്ന ഒരു അക്കൗണ്ട് പെൺകുട്ടികളോട് എത്ര മോശമായിട്ട് പ്രതികരിക്കുന്നു. ഇങ്ങനത്തെ 80% അക്കൗണ്ട് ടിക്ടോക്കിലുണ്ട്. അത് ഉള്ള കാര്യം തന്നെയാ പുള്ളി പറഞ്ഞു കേട്ടോ, അത് പെണ്ണുങ്ങളോട് മോശമായിട്ട് പറയുന്ന അങ്ങനെ ഇത് നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. ഇന്ന് വെള്ളം അടിക്കാനായിട്ട് ഒരു കാരണമില്ലായിരിക്കായിരുന്നു. അതിന് പകരം മോശമായിട്ട് വീട് ചെന്ന് ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, അവരെ അക്കൗണ്ട് ചെന്ന് കഴിഞ്ഞാൽ 500K കമന്റ്സിലൊക്കെ ചേച്ചി എന്നുള്ള വിളിയും. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. ഓഹോ, ആ ഡയലോഗ് ഇതിന്റെ അകത്തുനിന്ന് വന്നതല്ലേ? പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. നല്ല വീഡിയോ ചെയ്യുന്നവനും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വീഡിയോ ചെയ്താലും അവൾ ലൈവിൽ വന്നാലും പച്ച തെറി മോശമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പ്രതികരിക്കുന്നില്ല? ഞാൻ ധൈര്യമായിട്ട് വിഷമിക്കണ്ട ഉണ്ണി, വിഷമിക്കണ്ട. ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പ്രതികരിക്കുന്നില്ല. ഞാൻ ധൈര്യമായിട്ട് നിർത്തിക്കളോ, ഞാൻ പറയലുണ്ട്. ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചിട്ട് ശരിയായില്ല. തീർന്നു. കൊള്ളാം, നല്ലൊരു ട്രോളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, ഞാൻ ഈ ട്രോളൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു കാര്യമുള്ളൂ മനസ്സിലായത്, നമ്മള് ഇതിനു വേണ്ടി കരച്ചിലും പിടിച്ചിലും പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം യൂട്യൂബ് ആയാലും ടിക്ടോക്ക് ആയാലും ഇതെല്ലാം രണ്ട് സെപ്പറേറ്റ് പ്ലാറ്റ്ഫോംസാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ഇതിലോട്ട് വരുന്നതാണ്. സോ ഇതിന് ഇത് ഈ മുങ്ങിയിട്ടും ഇതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പരിപാടി, ക്രിയേറ്ററായിട്ട് ചെയ്യുന്നൊരു പരിപാടി, അവർ ഫുൾ ഫ്രീഡം എടുത്ത് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോവുക, അത്രേ ഉള്ളൂ ഇതിനൊരു കൺക്ലൂഷനായിട്ട് എനിക്ക് തോന്നുന്നത്. അത് കണ്ടിന്യൂ നമ്മൾ ആ ഒരു ഫ്രീഡം യൂട്ടിലൈസ് ചെയ്തങ്ങ് പോകുന്നതായി നല്ലത്. നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ക്രിയേറ്റ് ആൻഡ് ചിൽ. കൊള്ളാം, നല്ലൊരു ഫ്രേസ്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.